അലനല്ലൂർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ 3 മാസത്തോളമായി മരുന്ന് ലഭ്യമല്ലെന്ന് യൂത്ത് കോൺഗ്രസ്. വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് അലനല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ പ്രതീകാത്മക ചികിത്സയും മരുന്ന് വിതരണവും നടത്തി. തുടർന്ന് നടന്ന പ്രതിഷേധ സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ പി സരീൻ ഉദ്ഘാടനം ചെയ്തു. അലനല്ലൂർ, താഴെക്കോട്, കോട്ടോപ്പാടം, വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും ജീവിതശൈലീ രോഗങ്ങൾക്കുൾപ്പെടെ ചികിത്സ തേടിയ ആളുകൾ എത്തുന്നത് അലനല്ലൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലേക്കാണ്. ദിവസവും 500 ആളുകൾ കേന്ദ്രത്തിൽ എത്തുന്നുണ്ടെന്നാണ് കണക്ക്. 4 ഡോക്ടർമാരുടെ സേവനവും ആശുപത്രിയിൽ ലഭ്യമാണ്. എന്നാൽ 3 മാസത്തോളമായി ആശുപത്രിയിൽ മരുന്ന് ലഭ്യമല്ലെന്നും ചികിത്സയ്ക്കായി ആളുകൾക്ക് സ്വകാര്യ ആശുപത്രികളെ സമീപിക്കേണ്ട അവസ്ഥയാണെന്നും യൂത്ത് കോൺഗ്രസ് അലനല്ലൂർ മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. വിഷയത്തിൽ അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് ആശുപത്രിക്ക് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രതീകാത്മക ചികിത്സയും മരുന്ന് വിതരണവും നടത്തി. ഡോക്ടറും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുമായ സരീൻ പി ചികിത്സ നടത്തി മരുന്ന് വിതരണം ചെയ്തു. തലകറക്കം കുറെ കാലമായിട്ടുണ്ട്. ആശുപത്രിയുടെ കംപ്ലൈന്റ്സ് എന്ന് പറയുന്നത് കൂടി എഴുതാം അല്ലേ? മരുന്നില്ല, എന്നിട്ട് അതിന് വേണ്ടി നമ്മൾ ചികിത്സ പറയാം. എന്നിട്ട് നമ്മൾ ചികിത്സ രോഗിക്കും ആശുപത്രിക്കുള്ള ചികിത്സ എഴുതാം. ആശുപത്രിക്കുള്ള ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രിയിൽ മരുന്ന് വേണം അല്ലേ? അതല്ലേ ഒരു ആവശ്യം നമ്മുടെ? അപ്പോൾ ചികിത്സ അത് തന്നെയാണ് വേണ്ടത്. ആശുപത്രിയിൽ മരുന്ന് വേണം, കിടത്തി ചികിത്സാ സൗകര്യം കുറെ കാലമായി പറയുന്നതാണ്, അതിപ്പോ ഇല്ല. പ്രതിഷേധ സമരം സരീൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ കേരള സർക്കാരിന്റെ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ വിഹിതം മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് എന്നുള്ളതും ആ വിഹിതം ഇതുപോലെയുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ ഇടപെടലുകൾക്ക് വേണ്ടി നാട്ടുകാരുടെ സാധാരണക്കാരായ ആളുകളുടെ ആവശ്യങ്ങൾക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമാകുന്ന വിധം ജീവനക്കാരെ ആവശ്യത്തിന് നിയമിച്ചും അതുപോലെ തന്നെ ഒരു പ്രദേശത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷമായിട്ടുള്ള കിടത്തി ചികിത്സയ്ക്കും രാത്രികാല ചികിത്സയ്ക്കുമുള്ള സൗകര്യം ഉറപ്പുവരുത്തുന്നതിനുമൊക്കെ അലനല്ലൂർ പോലെയുള്ള ഒരു ജനനിബിഡമായിട്ടുള്ള പ്രദേശത്തെ ഒരു ആശുപത്രിക്ക് സാധിക്കുന്നില്ല എങ്കിൽ ആ മോഡലിൽ എന്തോ വലിയ തെറ്റുണ്ട്, തകരാറുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ വിളിച്ചു പറയുന്നത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നസീഫ് പാലക്കാഴി അധ്യക്ഷനായി. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് ഗുപ്ത, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി കാസിം ആലായൻ, സി സുഗുണകുമാരി, കോൺഗ്രസ് അലനല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഹമീദ് ആലുങ്ങൽ, സിറാജ് ആലായൻ, രാജൻ അമ്പാടത്ത്, സി ഷഫീഖ്, വസീം മുറിയക്കണി തുടങ്ങിയവർ പങ്കെടുത്തു.